വയനാട് സ്പെഷ്യൽ തുറമാങ്ങ വെച്ച് നോക്കിയിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു തുറമാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ കേട് വരാണ്ട് ഇരിക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് തുറമാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം ഇത് കുറച്ച് കാലം സൂക്ഷിച്ച് വെച്ചിട്ടേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒന്നുമല്ല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എങ്കിലും ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയ മാങ്ങയാണ് പച്ച മാങ്ങ ആട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മാങ്ങ നമ്മളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കട്ടിയുള്ള മാങ്ങ മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിത് ഉണങ്ങി വരുന്ന സമയത്ത് ഇത് ഈ തൊലി മാത്രമായിട്ട് മാറും അപ്പോൾ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ വെള്ളം വെക്കുന്ന സമയത്ത് ഇങ്ങനെ മുഗൾ ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക എന്നാലാണ് എല്ലാ ഭാഗവും ഒരുപോലെ അങ്ങ് വെന്ത് കിട്ടുകയുള്ളൂ ഒരുപാട് ഇട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഏകദേശം നല്ലപോലെ വെള്ളം ചൂടായപ്പോഴാണ് മാങ്ങ മാങ്ങയിട്ടത് ആ ഒരു വെള്ളത്തിന് നല്ല പോലെ ഒരു തിളയും കൂടി വന്നാൽ അത് റെഡി ആയി കിട്ടും അത്രയും മതി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊരു തട്ടിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉണക്കുന്ന ഈ തട്ടിൻ്റെ മുകളിലായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിക്കേണ്ടി വരും ഞാനിവിടെ നമ്മുടെ ക്ലിങ് റാപ്പ് ഉണ്ടല്ലോ അതാണ് വിരിച്ചു കൊടുത്തേക്കുന്നത് We'll be right <laughs> back. കാരണം ഇതിൽ ഉപ്പ് ഇനിയും വരാനുള്ളതാണ് ഉപ്പ് വരുമ്പോൾ നമ്മുടെ ചിലരൊക്കെ അലൂമിനിയത്തിൻ്റെതായിരിക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും തട്ടൊക്കെ അതൊക്കെ പെട്ടെന്ന് ചീത്താവാനും അറിയാലോ ഉപ്പും അലൂമിനിയം തമ്മിലുള്ള ആ ഒരു ഇത് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ ഇല്ലാതായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഞാനിവിടെ ക്ലിങ് ക്രാപ്പാണ് വിരിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇത് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല വെയിലിൽ രണ്ട് ദിവസമാണ് കൊള്ളിക്കേണ്ടത് അപ്പോൾ വെയിൽ രണ്ട് ദിവസം നമ്മൾ നല്ല വെയിലത്ത് തന്നെ വെക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഞാനിത് വെയിലത്തൊന്ന് വെക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന് ബാക്കിയുള്ള പരിപാടി നോക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ ഈ ഒരു മാങ്ങയുടെ ഉണക്കം എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാനുള്ളത് ഇനിയും ഉപ്പ് ഇതിലേക്ക് ധാരാളമായി ധാരാളമായിട്ടിട്ട് കൊടുക്കണം ധാരാളമായിട്ട് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഉപ്പാണ് ഈ മാങ്ങയെ കേട് വരാതെ ഒരുപാട് കാലം സൂക്ഷിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ നല്ല പോലെ ഉപ്പ് തേച്ചിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കുക അപ്പം ഞാൻ എല്ലാ മാങ്ങയിലും ഇതുപോലെ ഉപ്പ് തേച്ച് കൊടുക്കുകയാണ് ഉപ്പ് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇനിയും വെയിൽ കുളിക്കുന്നുണ്ട് ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട് ഒരു മെത്തേഡ് തന്നെ ഉപ്പ് ഇങ്ങനെ തേച്ച് കൊടുത്തതിനുശേഷം നമ്മൾ കുപ്പിയിൽ വെക്കും ഇങ്ങനെ ഭരണിയിലൊക്കെ ഇട്ട് വെക്കും അപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഒന്നും ഇങ്ങനെ അലുത്ത് വരും എന്നിട്ട് അലുത്ത് വന്നതിന് ശേഷം ഒരു ദിവസം വെയിലത്ത് വെക്കും എന്നിട്ട് അതിലേക്ക് മസാല പിടിപ്പിക്കും നമ്മളിവിടെ ചെയ്യുന്നത് വേറൊരു രീതിയാണ് ഇതുപോലെ തന്നെ ഉപ്പ് ശേഷം ഇനിയും നമ്മളിതൊരു നാലു ദിവസം വെയില് കൊള്ളിക്കാനായിട്ട് വെക്കുകയാണ് നാല് ദിവസത്തിന് ശേഷമാണ് നമ്മളിത് മസാല നടക്കുന്നത് അത് ആ ഒരു രീതി വേറെയാണ് അപ്പോൾ നമുക്കിനി എതിക്കില്ല മസാല നോക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിക്കാത്തത് കേട്ടോ അതുപോലെ പെരിഞ്ചീരകം ഉലുവ ഒരു ടീസ്പൂൺ ആണ് എടുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ കടുക് എടുത്തേക്കുന്നത് അതും ഒരു ടീസ്പൂൺ ഒന്നൊന്ന് നമ്മളിതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതിന്റെ വറവ് ഏകദേശം ഒരു പകുതി ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഏകദേശം ഒരു മുക്കപ്പോളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇപ്പം വറ്റൽമുളക് നല്ലപോലെ ഉണക്കി വെച്ചതാണ് അതുകൊണ്ട് നമുക്ക് അധികം വറക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പകുതി ഒന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തേക്കുന്നത് ഉണക്കി വെക്കാത്ത വറ്റൽമുളകാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ആദ്യം തന്നെ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി വറ്റൽമുളക് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് മുളക് പൊടി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഇപ്പം ചേർക്കരുതെന്ന് മാത്രം ഇനി അതിലേക്ക് അവസാനമായിട്ട് നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി ആയതുകൊണ്ട് തന്നെ അവസാനേ ചേർക്കാൻ പാടുള്ളൂ നല്ല ജീരകവും പൊടിയല്ലാത്തതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരുമിച്ചിട്ട് വർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ പൊടിയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പൊടി ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്കിത് പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ചിലർക്ക് ഈ നല്ല ജീരകത്തിൻ്റെ ഒന്നും അധികം ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് നല്ല ജീരകം ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം പക്ഷേ കുറച്ച് ചേർക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഞാനിവിടെ വളരെ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നാല് ദിവസത്തിൻ്റെ ഉണക്കിന് ശേഷം നമ്മുടെ മാങ്ങ ഇതുപോലെ ആയിട്ടുണ്ടാവും ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു മസാല നിറച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ രണ്ട് രീതി നിറക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ഭരണിയിലിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് ഒരു പ്രാവശ്യം ഒന്നുകൂടെ വെയിലത്ത് വെക്കും എന്നിട്ട് നമ്മളൊന്ന് നടക്കും ഈ രീതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈട് നിൽക്കുന്ന അതായത് കുറച്ചുകൂട് കാലം സൂക്ഷിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് വിനാഗിരിയിൽ നമ്മളൊന്ന് മുക്കിയെടുക്കും ഈ ഒരു മാങ്ങയെ മുക്കിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് എന്തിനാ വെച്ചാൽ ഇതൊന്ന് നനഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് എന്നാലാണ് നമ്മൾ ഈ ഒരു മസാല അതിലേക്ക് പിടിച്ചു നിൽക്കുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതേ ഇതുപോലെ വിനാഗിരിയിൽ നമ്മുടെ ഉണങ്ങിയ മാങ്ങ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല ഉണ്ടല്ലോ അതിലേക്ക് നല്ലപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ വാങ്ങിയാലും ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ഈ മസാല കൂടുതൽ വേണ്ടവരൊക്കെ ഉണ്ടാവും ചിലർക്ക് ഭയങ്കരമായിട്ട് ഇതിലേക്ക് മസാല വേണ്ടി വരും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് ഇനി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒന്നര ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ മസാല ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ചിലർക്ക് അത്ര മസാല ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല നമ്മളിവിടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ രീതിക്ക് തയ്യാറാക്കുന്നതൊക്കെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാങ്ങ തന്നെയാണ് മാങ്ങ നല്ല കട്ടിയുള്ള മാങ്ങ തന്നെ ആയിരിക്കണം എനിക്കറിയാലോ അപ്പം ഉണങ്ങി വന്നപ്പോൾ അല്ല ആ മാങ്ങയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നല്ല കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ അതിൻ്റെ ഉള്ളിലൊരു കാമ്പൊക്കെ ഉണ്ടായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ മൽഗോവ അതുപോലെ കോമാങ്ങനല്ലോ ഏറ്റവും കൂടുതൽ കോമാങ്ങയിലാണിത് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കും നമ്മൾ മാങ്ങയിലെല്ലാത്തിലും മസാല നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഭരണിയിലാക്കിയിട്ട് സൂക്ഷിക്കാം അതല്ലെങ്കിൽ ഒരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നല്ല വൃത്തിക്കുള്ള ഒരു കുപ്പി ആയിരിക്കണം അതിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം തന്നെ എടുത്ത് കഴിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് എടുക്കുന്നത് എടുക്കുമ്പോൾ അത് ഈ ഒരു മാങ്ങയുടെ പീസും അതിലേക്ക് കുറച്ച് തൈരും കുറച്ച് ചോറും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അതിലേക്ക് വേറൊന്നും വേണ്ടി വരില്ല കഞ്ഞിയിലേക്കും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അവസ്ഥ നമുക്കത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം വരും അതാണ് അതെൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾ ഈ ഒരു സീസണിലെ മാങ്ങ വെച്ചിട്ട് ഒന്ന് തുറമാങ്ങ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിലും എടുക്കാമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്